വർഷം 1982. അമേരിക്കയിലെ മയാമിയിലുള്ള പാൽമെറ്റോ ഹൈസ്കൂളിലെ അവസാന വർഷ വിദ്യാർത്ഥികൾക്കായുള്ള വിടവാങ്ങൽ ചടങ്ങ് നടക്കുകയാണ്. സ്കൂളിലെ പതിവനുസരിച്ച് പരീക്ഷയിൽ വിജയിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്ന പ്രധാനപ്പെട്ട ചടങ്ങാണത്. ആ വർഷം പരീക്ഷ എഴുതിയ 680 പേരിൽ ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങിയ മിടുക്കനായ വിദ്യാർത്ഥിയെ ക്ലാസിനെ പ്രതിനിധീകരിച്ച് ഗ്രാജുവേഷൻ സ്പീച്ച് നടത്താൻ സ്കൂൾ അധികൃതർ ചുമതലപ്പെടുത്തിയിരുന്നു. ആത്മവിശ്വാസത്തോടെ സദസ്സിനെ സമീപിച്ച ആ കൗമാരക്കാരൻ ഭാവിയെക്കുറിച്ചുള്ള തന്റെ സ്വപ്നങ്ങളും പദ്ധതികളുമാണ് അന്ന് പങ്കുവച്ചത്. മനുഷ്യരാശിയുടെ ഭാവി ഈ ഗ്രഹത്തിലല്ല. നമ്മുടെ സംസ്കൃതി ഇനി വികസനം കൈവരിക്കാൻ പോകുന്നത് ഭൂമിക്ക് പുറത്താണ്. ബഹിരാകാശത്ത് ഭൂമിയെ വലം വയ്ക്കുന്ന ആകാശ ഹോട്ടലുകളും അമ്യൂസ്മെന്റ് പാർക്കുകളും ഉല്ലാസ നൗകകളും ഞാൻ പണിയും. 2-3 മില്യൺ മനുഷ്യരടങ്ങുന്ന ബഹിരാകാശ കോളനികൾ നിർമ്മിക്കും. ഭൂമിയെ സംരക്ഷിക്കുക എന്നതാണ് ഈ ആശയത്തിനു പിന്നിലെ ലക്ഷ്യം. എല്ലാ മനുഷ്യരെയും ഇവിടെ നിന്നും പുറത്തെത്തിച്ച ശേഷം ഭൂമിയെ നമ്മൾ വലിയൊരു ദേശീയ ഉദ്യാനമാക്കി സംരക്ഷിക്കും. പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന അധ്യാപകരും രക്ഷിതാക്കളും ചെറുതായി ഞെട്ടുക തന്നെ ചെയ്തു. ഒരു സ്കൂൾ വിദ്യാർത്ഥിയിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന ആശയങ്ങളായിരുന്നില്ല അത്. എന്നാൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള നാസയുടെ ക്യാമ്പുകളിൽ പലതവണ ഇടം നേടിയിട്ടുള്ള ഒരു മിടുക്കന്റെ വാക്കുകളായതിനാൽ അതൊരു സയൻസ് ഫിക്ഷൻ കഥ പോലെ ലഘുവായി എടുക്കാനും അവർക്ക് തോന്നിയില്ല. കേൾക്കുന്നവർക്കെല്ലാം കൗതുകം തോന്നിപ്പിക്കുന്ന ആ ഹൈസ്കൂൾ പ്രസംഗത്തെക്കുറിച്ച് പിറ്റേന്ന് മയാമി ഹെറാൾഡ് എന്ന പ്രാദേശിക ദിനപത്രത്തിൽ ചെറിയൊരു വാർത്തയും വന്നു. പക്ഷേ സഹപാഠികളും അധ്യാപകരും ചടങ്ങിൽ പങ്കുചേർന്ന മറ്റുള്ളവരുമെല്ലാം ആ കൊച്ചു പ്രസംഗത്തെക്കുറിച്ച് വളരെ പെട്ടെന്ന് തന്നെ മറന്നുപോയി. എന്നാൽ ബഹിരാകാശത്ത് കോളനികൾ സ്ഥാപിച്ച് ഗോളാന്തര സാമ്രാജ്യങ്ങൾ പടുത്തുയർത്താനുള്ള ആഗ്രഹം അന്നത്തെ ആ വിദ്യാർത്ഥി മാത്രം മറന്നില്ല. 40 വർഷങ്ങൾക്കിപ്പുറം 2021 ജൂലൈ 20 അമേരിക്കയിലെ വെസ്റ്റ് ടെക്സസിൽ നിന്നും അയാളെയും വഹിച്ചുകൊണ്ട് ന്യൂ ഷെപ്പേർഡ് എന്ന ബൂസ്റ്റർ റോക്കറ്റ് കുതിച്ചുയർന്നു. ബഹിരാകാശ വിദഗ്ധരോ പൈലറ്റുകളോ ഇല്ലാത്ത പരിചയസമ്പന്നരല്ലാത്ത ടൂറിസ്റ്റുകൾ മാത്രമടങ്ങിയ ആ സംഘം ചരിത്രത്തിൽ തൊട്ടുകൊണ്ടാണ് തിരികെ ഭൗമോപരിതലത്തിൽ ഇറങ്ങിയത്. 1982 ഒരു പ്രാദേശിക പത്രത്തിലെ ചെറുകോളത്തിൽ നിന്നും 2021 ലോകമെങ്ങും ചർച്ച ചെയ്യപ്പെടുന്ന പേരായി അയാൾ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. കോർപ്പറേറ്റ് ഭീമന്മാരും മാർക്കറ്റിംഗ് വിദഗ്ധരും അയാളെയും അയാളുടെ ബിസിനസ് പദ്ധതികളെയും ആഴത്തിൽ പഠിക്കുന്നു. കണ്ണടച്ചു തുറക്കുന്ന നേരത്തിനുള്ളിൽ ലോകരാഷ്ട്രങ്ങളിൽ അയാളുടെ വാണിജ്യ ശൃംഖല കെട്ടിപ്പടുക്കപ്പെടുന്നു. ബിസിനസ് സ്കൂളുകളിൽ അയാളുടെ മാനേജ്മെന്റ് തന്ത്രങ്ങൾ പാഠപുസ്തകങ്ങളാകുന്നു. ആഗോള വാണിജ്യ രംഗത്തെ പതിയെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ടിരിക്കുന്ന ആ അമേരിക്കൻ ബിസിനസ്സുകാരന്റെ പേര് ജെഫ് ബെസോസ് എന്നാണ്. ലോകമെങ്ങുമുള്ള റീറ്റെയിൽ വിപണികളെ പാടെ മാറ്റിമറിച്ച ആമസോൺ എന്ന ഇ കൊമേഴ്സ് കമ്പനിയുടെ സ്ഥാപകൻ, ബഹിരാകാശ ടൂറിസം എന്ന ലക്ഷ്യത്തിലൂന്നി പ്രവർത്തിക്കുന്ന ബ്ലൂ ഒറിജിന്റെ അമരക്കാരൻ, ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ മനുഷ്യൻ ജെഫ് ബെസോസ്. ഫോർബ്സ് മാസിക പുറത്തുവിടുന്ന ലോകധനികരുടെ പട്ടികയിലെ ആദ്യത്തെ സെന്റി ബില്യണയറായ ജെഫ് ബെസോസിന്റെ നിലവിലെ ആസ്തി 200 ബില്യണിലും മേലെയാണ്. ഫോർബ്സ് പട്ടിക പുറത്തുവരാൻ തുടങ്ങിയതിന് ശേഷം ബെസോസിനേക്കാൾ സമ്പന്നരായ മറ്റാരും ഇന്നേ വരെ അതിൽ ഇടം നേടിയിട്ടില്ല. ആധുനിക ചരിത്രത്തിലെ ഏറ്റവും ധനികനായ മനുഷ്യനെന്ന് പോലും വിശേഷിപ്പിക്കപ്പെടുന്ന ബെസോസ് തന്റെ യാത്ര തുടങ്ങിയത് വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നായിരുന്നു. ബെസോസിന്റെ വീടിനോട് ചേർന്നുള്ള ഗാരേജിൽ പ്രവർത്തനം ആരംഭിച്ച ആമസോൺ കമ്പനിയെക്കുറിച്ചുള്ള കഥകൾ നമുക്കറിയാം. മുറിയുടെ ഒരു കോണിൽ ചേർത്തിട്ട ഒറ്റ ഡെസ്കിൽ വെറും ഒരു കമ്പ്യൂട്ടർ മാത്രം മുടക്കുമുതലാക്കി amazon.com എന്ന് പെയിന്റിൽ എഴുതിയ ബാനർ ഭിത്തിയിൽ ഒട്ടിച്ച ആ ഓഫീസിന്റെ ചിത്രവും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ഇതുവരെ കേട്ടുപഴകിയിട്ടുള്ള എല്ലാ വിജയകഥകളിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ബെസോസിന്റെയും ആമസോണിന്റെയും ഇതുവരെയുള്ള ചരിത്രം. ജെഫ്രി പ്രെസ്റ്റൻ ജോർജൻസൺ എന്ന ജെഫ് ബെസോസിന്റെ ജനനം 1964 ജനുവരി 12 അമേരിക്കയിലെ അൽബുക്കക്കിയിലായിരുന്നു. അമ്മ ജാക്ലിനും അച്ഛൻ ടെഡും വേർപിരിഞ്ഞ ശേഷം രണ്ടാനച്ഛനായ മിഗ്വേൽ ബെസോസ് നിയമപരമായി ജെഫിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. 4 വയസ്സുകാരനായിരുന്ന ജെഫിന്റെ പേരിനോട് തന്റെ കുടുംബപ്പേരായ ബെസോസ് ചേർക്കുകയും ചെയ്തു. അൽബുക്കക്കിയിൽ നിന്നും ടെക്സാസിലേക്കും പിന്നീട് ഫ്ലോറിഡയിലേക്കും കുടുംബം മാറിയപ്പോൾ ഹൂസ്റ്റണിലും മയാമിയിലുമായിരുന്നു ജെഫ് ബെസോസിന്റെ സ്കൂൾ വിദ്യാഭ്യാസം. ഇക്കാലയളവിൽ തന്നെ ഊട്ടിയുറപ്പിക്കപ്പെട്ടതാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലുള്ള ബെസോസിന്റെ കൗതുകവും പ്രാവീണ്യവും. മയാമിയിലെ പാൽമെറ്റോ ഹൈസ്കൂളിലെ പഠനത്തിന് ശേഷം പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെത്തിയ ബെസോസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലും കമ്പ്യൂട്ടർ സയൻസിലും ഉയർന്ന മാർക്കോടെ ബിരുദം നേടി.
പ്രിൻസ്റ്റണിൽ നിന്നും ബിരുദധാരിയായി പുറത്തിറങ്ങിയ ബെസോസിനെ കാത്തിരുന്നത് ഏതൊരു പുതുമുഖവും കൊതിക്കുന്ന മികച്ച അവസരങ്ങളാണ്. ഇൻഡൽ, ബെൽ ലാബ്സ്, ആൻഡേഴ്സൺ കൺസൾട്ടിംഗ് എന്നിങ്ങനെ അന്നത്തെ ടെക്നോളജി ഭീമന്മാരെല്ലാം ബെസോസിനെ തങ്ങൾക്കൊപ്പം ചേരാൻ ക്ഷണിച്ചു. എന്നാൽ ഫിൻടെൽ എന്ന ടെലികമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ടപ്പിനെയാണ് ബെസോസ് തെരഞ്ഞെടുത്തത്. വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനക്കയറ്റങ്ങൾ നേടി ജോലിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും ബെസോസിന്റെ യഥാർത്ഥ ലക്ഷ്യം അപ്പോഴും അകലെയായിരുന്നു. അധികം വൈകാതെ ആദ്യത്തെ കമ്പനിയോട് വിട പറഞ്ഞ് ബെസോസ് ബാങ്കിംഗ് മേഖലയിലേക്ക് കളം മാറ്റി ചവിട്ടി. ബാങ്കേഴ്സ് ട്രസ്റ്റ് എന്ന സ്ഥാപനത്തിലെ പ്രൊഡക്ട് മാനേജറായിട്ടായിരുന്നു അടുത്ത ജോലി. തുടർന്ന് ഡിഇ ഷാ ആൻഡ് കോ എന്ന ഹെഡ്ജ് ഫണ്ട് സ്ഥാപനത്തിലെത്തിയ ബെസോസ് തന്റെ കരിയറിന്റെ ഉന്നതി കണ്ടു തുടങ്ങി. വെറും 30-ാമത്തെ വയസ്സിൽ ഡിഇ ഷാ കമ്പനിയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് ബെസോസ് എത്തിച്ചേർന്നു. അനവധി യുവാക്കളുടെ ജീവിതം മാറ്റിമറിച്ച ആഗോള സമ്പദ്ഘടനയുടെ നിലനിൽപ്പ് തന്നെ നിശ്ചയിക്കുന്ന വാൾസ്ട്രീറ്റിൽ ബെസോസ് സുരക്ഷിതമായൊരു സ്ഥാനം ഉറപ്പാക്കി കഴിഞ്ഞിരുന്നു. എന്നാൽ ജെഫ് ബെസോസ് എന്ന ബിസിനസ്സുകാരന്റെ ഉദയം ലോകം കാണാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്റർനെറ്റ് എന്ന സങ്കേതത്തിന്റെ അതിശയകരമായ വളർച്ചയ്ക്ക് പാശ്ചാത്യ ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു അത്. ക്ഷണനേരത്തിനുള്ളിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റർനെറ്റ് ഭാവിയിൽ ലോകത്തെ ആകെ കൂട്ടിയിണക്കുന്ന കണ്ണിയാകുമെന്ന് ഗവേഷകർ അന്നേ അഭിപ്രായപ്പെട്ടിരുന്നു. ഇന്റർനെറ്റിന്റെ ലോകം തനിക്ക് മുന്നിലും അനന്തമായ സാധ്യതകളാണ് തുറന്നിടുന്നതെന്ന് തിരിച്ചറിയാൻ ബെസോസിന് അധികകാലം വേണ്ടി വന്നില്ല. 2300% വേൾഡ് വൈഡ് വെബിന്റെ വളർച്ചാ നിരക്കെന്ന് മനസ്സിലാക്കിയ ബെസോസ് തന്റെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു തീരുമാനമെടുത്തു. കരിയറിന്റെ ഏറ്റവും മികച്ച ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഡിഇ ഷാ കമ്പനിയിലെ ഉയർന്ന ജോലി അയാൾ ഉപേക്ഷിച്ചു. സ്വന്തമായി ഒരു ഓൺലൈൻ ബുക്ക് സ്റ്റോർ തുടങ്ങുക എന്നതായിരുന്നു പദ്ധതി. ആന മണ്ടത്തരമെന്ന് പലരും വിധിയെഴുതിയ ഈ തീരുമാനം ഭാവിയിൽ ലോകത്തെങ്ങുമുള്ള ജനങ്ങളുടെ ഉപഭോഗ രീതികളെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ആരംഭമായിരുന്നു. 1994 ബെസോസിന്റെ നേതൃത്വത്തിൽ കടാബ്ര എന്ന പേരിൽ ഒരു ഓൺലൈൻ ബുക്ക് സ്റ്റോർ സിയാറ്റലിൽ പ്രവർത്തനം ആരംഭിച്ചു. ബെസോസിന്റെ മാതാപിതാക്കളുടെ കയ്യിൽ ആകെയുള്ള നീക്കിയിരുപ്പായ $300,000 ആയിരുന്നു സ്ഥാപനത്തിന്റെ മൂലധനം. വീടിനോട് ചേർന്നുള്ള ഗരാജിൽ ഒന്നോ രണ്ടോ സ്റ്റാഫുകളുമായി പുസ്തക ഡെലിവറിക്കുള്ള വെബ്സൈറ്റ് തയ്യാറാക്കിക്കൊണ്ടായിരുന്നു കടാബ്രയുടെ തുടക്കം. അധികം വൈകാതെ തന്നെ കടാബ്ര എന്ന പേര് ബെസോസ് മാറ്റിയെഴുതി. ഓൺലൈൻ സെർച്ചുകളിൽ വെബ്സൈറ്റുകൾ അക്കാലത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നത് അക്ഷരമാലാക്രമത്തിലായതിനാൽ ഉപഭോക്താക്കളുടെ കണ്ണിൽ ആദ്യം മുടക്കാൻ എയിൽ ആരംഭിക്കുന്ന ഒരു പേര് തന്നെ വേണമായിരുന്നു. തെക്കേ അമേരിക്കയിലെ ആമസോൺ നദിയുടെ പേര് കടമെടുത്ത് ബെസോസ് തന്റെ സ്ഥാപനത്തിന് amazon.com എന്ന് പേരിട്ടു. ലോകത്തിലെ ഏറ്റവും വലിയ നദിയുടെ പേര് തന്റെ സ്ഥാപനത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ ബുക്ക് സ്റ്റോറാക്കി മാറ്റട്ടെ എന്നയാൾ പ്രതീക്ഷിച്ചു. പ്രവർത്തിച്ചു തുടങ്ങി ഒരു മാസത്തിനുള്ളിൽ അമേരിക്ക മുഴുവനിലും മറ്റ് 45 പുസ്തകങ്ങൾ എത്തിച്ചുകൊണ്ട് amazon.com വളർച്ച ആരംഭിച്ചു. ആദ്യ കാലഘട്ടത്തിൽ പലപ്പോഴും സിഇഒ ആയ ബെസോസ് തന്റെ സ്വന്തം കാറിൽ പുസ്തകങ്ങൾ ഡെലിവർ ചെയ്തു. 3 പുസ്തക റീറ്റെയിൽ വിപണിയിലെ ഭീമന്മാരെ മറികടന്നുകൊണ്ട് ആമസോൺ മുന്നോട്ട് കുതിച്ചു. തന്റെ ഗാരേജിന്റെ ഒരു കോണിൽ ആ സ്ഥാപനം തുറക്കുമ്പോൾ തന്നെ അടുത്തതായി ഇന്റർനെറ്റ് വഴി വിപണി സൃഷ്ടിക്കേണ്ട 20 പട്ടിക ബെസോസിന്റെ കൈവശമുണ്ടായിരുന്നു. ഇന്റർനെറ്റ് എന്താണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കാൻ പോലും ലോകം വളർന്നിട്ടില്ലാത്തൊരു കാലഘട്ടത്തിൽ ഓൺലൈൻ റീറ്റെയിൽ വ്യാപാര ശൃംഖല കെട്ടിപ്പടുക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുകയായിരുന്നു അയാൾ. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ആമസോൺ പുസ്തകങ്ങളിൽ നിന്ന് മ്യൂസിക്കിലേക്കും പിന്നീട് ഇലക്ട്രോണിക്സിലേക്കും വിപണി വ്യാപിപ്പിച്ചു. നിത്യോപയോഗ വസ്തുക്കളും മറ്റുൽപ്പന്നങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ആമസോണിന്റെ ഓൺലൈൻ റീറ്റെയിൽ വ്യാപാരം ഞൊടിയിടയിലാണ് വികസിച്ചത്. പിന്നീട് അങ്ങോട്ടുള്ള ആമസോണിന്റെ വളർച്ച അതിവേഗത്തിലായിരുന്നു. വരുമാനമായി ലഭിക്കുന്ന തുകയെല്ലാം തിരികെ ബിസിനസ്സിൽ തന്നെ നിക്ഷേപിച്ച് $1 പോലും ലാഭമായി കൈപ്പറ്റാതെയായിരുന്നു ആദ്യകാലത്ത് ആമസോണിന്റെ പ്രവർത്തനം. പതിയെ ആമസോൺ ചെറുകിട കമ്പനികളെ വിലയ്ക്ക് വാങ്ങാൻ ആരംഭിച്ചു. ഇത്തരം അധിക ചെലവുകൾ 2002 സ്ഥാപനത്തെ വലിയ സാമ്പത്തിക ബാധ്യതകളിലേക്ക് തള്ളിവിട്ടെങ്കിലും തൊട്ടടുത്ത വർഷം $400 മില്യൺ ലാഭവിഹിതമുണ്ടാക്കി ആമസോൺ കൂടുതൽ ശക്തമായി തിരിച്ചു വന്നു. ഇ ബുക്കുകൾ വാങ്ങാനും സൂക്ഷിക്കാനും വായിക്കാനും സഹായിക്കുന്ന ആമസോൺ കിൻഡിൽ എന്ന ഇ റീഡർ 2007 ബെസോസ് അവതരിപ്പിച്ചു. പുസ്തക പ്രസാധന രംഗത്തെ വിപ്ലവകരമായ മാറ്റമായിരുന്നു കിൻഡിൽ ഇ റീഡർ. 2013 ലോകത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ റീറ്റെയിലറായി ആമസോൺ മാറി. ആമസോണിന്റെ ഞെട്ടിപ്പിക്കുന്ന വളർച്ചയോടെ ബെസോസ് എന്ന സംരംഭകന്റെ ബിസിനസ് ശൈലി കൂടിയാണ് ചർച്ചയായത്. വളരെ പെട്ടെന്ന് വളർച്ച നേടുക എന്നതായിരുന്നു ആമസോണിനായി ബെസോസ് പിന്തുടർന്ന തന്ത്രം. വിപണിയിൽ അപ്രമാദിത്വം സ്ഥാപിക്കാൻ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ സാധ്യമായ രീതിയിലെല്ലാം ബെസോസ് വ്യാപിപ്പിച്ചു. ലാഭവിഹിതത്തിന്റെ നല്ലൊരു പങ്ക് ഇതിനായി തിരികെ ബിസിനസ്സിൽ തന്നെ നിക്ഷേപിച്ചു. എതിരാളികളെ മറക്കുക,
ഉപഭോക്താക്കളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ബെസോസ് തന്റെ സ്ഥാപനത്തിലെ തൊഴിലാളികൾക്ക് നൽകുന്ന നിർദ്ദേശം. ബെസോസ് കോർപ്പറേറ്റ് മീറ്റിംഗുകളിൽ പിന്തുടരുന്ന ടു പിസ എന്ന നിയമവും ശ്രദ്ധേയമാണ്. ബോർഡ് റൂമിലെ എല്ലാവർക്കും ഭക്ഷണം ഒരുക്കാൻ രണ്ട് പിസകൾ മാത്രം മതിയാവുന്ന തരത്തിലായിരിക്കണം മീറ്റിംഗുകളിലെ അംഗസംഖ്യ എന്നതാണ് ബെസോസിന്റെ നയം. ഓൺലൈൻ ഗ്രോസറി ഡെലിവറി സർവീസായ ആമസോൺ ഫ്രഷ്, OTT പ്ലാറ്റ്ഫോമായ ആമസോൺ പ്രൈം, അലക്സ എന്ന വിർച്വൽ അസിസ്റ്റന്റ്, എക്കോ എന്ന പേരിൽ പുറത്തിറങ്ങുന്ന സ്മാർട്ട് സ്പീക്കറുകൾ എന്നിങ്ങനെ amazon.com ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ബെസോസിന്റെ സംരംഭങ്ങൾ ഈ സ്ഥാപനത്തിൽ ഒതുങ്ങുന്നതല്ല. അമേരിക്കയിലെ മുൻനിര ദിനപത്രമായ വാഷിംഗ്ടൺ പോസ്റ്റ് 2013 ബെസോസ് വാങ്ങിയിരുന്നു. ഓൺലൈൻ വായനക്കാരുടെ എണ്ണത്തിലെ വളർച്ചയോടെ പ്രചാരത്തിൽ ഒന്നാം സ്ഥാനത്താണ് വാഷിംഗ്ടൺ പോസ്റ്റ് ഇപ്പോൾ. പഴയ ബഹിരാകാശ സ്വപ്നങ്ങളിലേക്കുള്ള വഴിയായി 2000 ആരംഭിച്ച ബ്ലൂ ഒറിജിൻ എന്ന സ്വകാര്യ എയ്റോസ്പേസ് കമ്പനിയാണ് ബെസോസിന്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു പദ്ധതി. ബഹിരാകാശ യാത്രകളുടെ ചെലവ് കുറയ്ക്കുക, കൂടുതൽ ആളുകളെ ബഹിരാകാശ യാത്രകൾക്ക് സജ്ജരാക്കുക എന്നതെല്ലാമാണ് ബ്ലൂ ഒറിജിന്റെ ലക്ഷ്യങ്ങൾ. റിച്ചാർഡ് ബ്രാൻസണും എലോൺ മസ്കിനുമൊപ്പം കമേഴ്സ്യൽ സ്പേസ് ലിഫ്റ്റ് എന്ന കച്ചവടാശയം മുന്നോട്ട് വയ്ക്കുന്നവരിൽ പ്രധാനിയാണ് ബെസോസ് ഇപ്പോൾ. അനേകം പരീക്ഷണ പറക്കലുകൾക്ക് ശേഷം 2021 ജൂലൈ 20 ബെസോസും സഹോദരനുമടക്കം 4 പേരെ വഹിച്ചുകൊണ്ട് ബ്ലൂ ഒറിജിന്റെ NS-16 മിഷൻ വിജയകരമായി ബഹിരാകാശ യാത്ര നടത്തിയിരുന്നു. പര്യവേക്ഷകർ സഞ്ചരിക്കുന്നതിന് സമാനമായ യാത്രയല്ലെങ്കിലും ബ്ലൂ ഒറിജിന്റെ പേടകം ബഹിരാകാശ അതിർത്തിയായി നിർണയിക്കപ്പെട്ടിട്ടുള്ള കാർമൻ ലൈൻ കടക്കുകയും സുരക്ഷിതമായി തിരിച്ചെത്തുകയും ചെയ്തു. ബഹിരാകാശ ടൂറിസ്റ്റുകൾക്ക് ഇത്തരം യാത്രകൾ നടത്താൻ വിദഗ്ധരുടെയോ പൈലറ്റിന്റെ തന്നെയുമോ സഹായം ആവശ്യമില്ലെന്നും പണം മുടക്കാൻ തയ്യാറായ ഏതൊരു വ്യക്തിക്കും ഇത് സാധ്യമാകുമെന്നും തെളിയിക്കുകയായിരുന്നു ഈ 11 മിനിറ്റ് യാത്രയുടെ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിൽ ബെസോസ് വിജയിക്കുകയും ചെയ്തു. 2021 ഫെബ്രുവരിയിൽ ആമസോൺ CEO സ്ഥാനത്ത് നിന്നും താൻ പടിയിറങ്ങുന്നതായി ബെസോസ് അറിയിച്ചിരുന്നു. സ്ഥാനം ആൻഡി ജാസിക്ക് കൈമാറിയ ശേഷം ആമസോൺ ബോർഡിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാനായി ബെസോസ് പുതിയ ചുമതലയേറ്റത് ബ്ലൂ ഒറിജിന്റെ പദ്ധതികളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനാണെന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്. ബെസോസ് എക്സ്പെഡിഷൻസിന്റെയും ഡേ വൺ ഫണ്ടിന്റെയും പേരിൽ പലതരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സഹായ പദ്ധതികൾക്കും നേതൃത്വം നൽകുന്നുണ്ടെങ്കിലും ആമസോണിന്റെ ഉദയം മുതൽ ഇതുവരെയുള്ള 3 പതിറ്റാണ്ടുകൾക്കിടയിൽ ബെസോസിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളും അനവധിയാണ്. ജീവനക്കാരോടുള്ള മോശമായ പെരുമാറ്റം മുതൽ ഉപഭോക്താക്കളുടെ സ്വകാര്യ ഡാറ്റ ചോർത്തുന്നതുവരെയുള്ള ഗുരുതരമായ പല നടപടികളും ഇക്കൂട്ടത്തിലുണ്ട്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ബെസോസിന്റെ ഉരസലുകൾ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. വിൽപ്പന നികുതി തട്ടിപ്പടക്കമുള്ള പല ആരോപണങ്ങളും ബെസോസിനെതിരെ ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആമസോണിലെ ജീവനക്കാരുടെ ജീവിത നിലവാരത്തിലെ ഇടിവാണ് മറ്റൊരു പ്രധാന വിഷയം. അരിസോണയിലെയും പെൻസിൽവാനിയയിലെയും ആമസോൺ ജീവനക്കാരിൽ ഏറിയ പങ്കും ഭക്ഷണത്തിനായി സർക്കാർ വിതരണം ചെയ്യുന്ന ഫുഡ് സ്റ്റാമ്പുകളെ ആശ്രയിക്കേണ്ടി വരുന്നു എന്നായിരുന്നു വെളിപ്പെടുത്തൽ. ബഹിരാകാശ യാത്രകൾക്കായി ചെലവഴിക്കുന്ന കോടികളിൽ ഒരു പങ്ക് തന്റെ ജീവനക്കാർക്കായി ചെലവഴിച്ചു കൂടെയെന്ന് ബെസോസിനോട് സാമൂഹ്യ പ്രവർത്തകർ ഒന്നടങ്കം ചോദിച്ചു. പ്രതിഷേധങ്ങൾക്കൊടുവിൽ ബെസോസിനെ മിനിമം വേതനം ഉയർത്തുക തന്നെ ചെയ്യേണ്ടി വന്നു. എങ്കിലും തൊഴിലിടത്തിലെ ചൂഷണത്തിന്റെ പേരിൽ ആമസോൺ ഇന്നും പഴി കേൾക്കുന്നുണ്ട്. ഉപഭോക്താക്കളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടതടക്കമുള്ള സ്വകാര്യ ഡാറ്റ ദുരുപയോഗം ചെയ്യുന്നതായി ആമസോണിനെതിരെ ഇംഗ്ലണ്ടിലും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലും ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഫേഷ്യൽ റെക്കഗ്നിഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് CAA ആമസോൺ കരാറിൽ ഏർപ്പെട്ടതും വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. അഭയാർത്ഥികളെയും കുടിയേറ്റക്കാരെയും പുറന്തള്ളുന്ന അമേരിക്കൻ നയത്തിനെതിരെ പരസ്യമായ നിലപാടെടുക്കുമ്പോൾ തന്നെ ഈ പുറന്തള്ളലിനെ സഹായിക്കാൻ സോഫ്റ്റ്വെയറുകൾ നിർമ്മിച്ച് രഹസ്യാന്വേഷണ ഏജൻസിക്ക് വിതരണം ചെയ്യുന്ന ആമസോണിന്റെ ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യണമെന്ന ആവശ്യവും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇന്ത്യയടക്കം പല രാജ്യങ്ങളിലും ചെറുകിട റീറ്റെയിൽ വ്യാപാരികളെയും മറ്റ് വ്യാപാര ശൃംഖലകളെയും കിടമത്സരത്തിന് പോലും ഇടയില്ലാതെ കശക്കിയെറിഞ്ഞുകൊണ്ട് ഓൺലൈൻ വാണിജ്യ രംഗത്ത് അതീശത്വം സ്ഥാപിക്കുന്നുവെന്നതാണ് ആമസോണിനെതിരെയുള്ള മറ്റൊരു പരാതി. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയും ഓൾ ഇന്ത്യ ഓൺലൈൻ വെൻഡേഴ്സ് അസോസിയേഷനും അടക്കമുള്ളവർ ഇന്ത്യയിൽ ആമസോണിനെതിരായ നിയമ പോരാട്ടത്തിലാണ്. വളർന്നുവരുന്ന സാമ്പത്തിക ശക്തികളായ ഇന്ത്യയിലും ചൈനയിലും ബെസോസ് 1 ബിസിനസ് സാധ്യതകൾ കണ്ടിരുന്നു. ചൈനയിൽ ആലിബാബ പോലുള്ള ഇ കൊമേഴ്സ് സൈറ്റുകൾ ശക്തി പ്രാപിച്ചതോടെ ഇന്ത്യയെയാണ് ബെസോസ് തന്റെ ബിസിനസ് വ്യാപിപ്പിക്കാനായി തെരഞ്ഞെടുത്തത്. ആമസോണിന്റെ ഗ്ലോബൽ സീനിയർ വൈസ് പ്രസിഡന്റ് അമിത് അഗർവാളിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലും ആമസോൺ വർഷങ്ങൾക്കുള്ളിൽ വൻ ശക്തിയായി മാറിക്കഴിഞ്ഞു. ഫ്യൂച്ചർ ഗ്രൂപ്പ് വിഷയത്തിൽ റിലയൻസുമായുള്ള തർക്കത്തിലെ താൽക്കാലിക വിജയം കൂടി ആയതോടെ ആമസോൺ ഇന്ത്യയിൽ അല്പം ആഴത്തിൽ തന്നെ വേരുറപ്പിച്ചിരിക്കുകയാണ്. വിവാദങ്ങൾക്കും നിയമക്കുരുക്കുകൾക്കുമിടയിലും ആമസോൺ വിജയത്തിന്റെ പാതയിൽ മുന്നോട്ടുള്ള കുതിപ്പിൽ തന്നെയാണ്.
ഒപ്പം ജെഫ് ബെസോസ് എന്ന അമരക്കാരനും. പതിറ്റാണ്ടുകളുടെ സേവനത്തിന് ശേഷം സിഇഒ സ്ഥാനം ഉപേക്ഷിച്ചെങ്കിലും ലോകം ഇന്നും ഉറ്റുനോക്കുന്നത് ബെസോസിനെ തന്നെയാണ്. വാൾസ്ട്രീറ്റിലെ സുരക്ഷിതമായ ഭാവി ഉപേക്ഷിച്ച് ഓൺലൈൻ പുസ്തകക്കട തുടങ്ങാൻ തുനിഞ്ഞിറങ്ങിയ 30-കാരന്റെ അതേ ആർജവത്തോടെ 57-ാം വയസ്സിൽ സ്വന്തം സ്ഥാപനത്തിന്റെ നേതൃസ്ഥാനത്തു നിന്നുമിറങ്ങി അയാൾ നടക്കുന്നത് മറ്റേതോ അത്ഭുതത്തിലേക്കായിരിക്കാം എന്ന പ്രതീക്ഷയാലാണത്. പൈലറ്റില്ലാ വാഹനത്തിൽ ബഹിരാകാശ അതിർത്തി കടന്ന് സഞ്ചാരികളെ യാത്ര ചെയ്യിപ്പിച്ച അയാൾക്ക് ഒരു പക്ഷേ പഴയ ഹൈസ്കൂൾ വിദ്യാർത്ഥി സ്വപ്നം കണ്ട ബഹിരാകാശ കോളനികൾ അധികം അകലെയായിരിക്കില്ല എന്ന വിശ്വാസവും അതിലുണ്ട്. ഭൂമിയും കടന്ന് മുന്നോട്ട് കുതിക്കുകയാണ് ജെഫ് ബെസോസിന്റെ ബിസിനസ് മേഖലകൾ. വേഗത്തിലുള്ള വാർത്തകൾ, സമഗ്രമായ വാർത്താ വിശകലനങ്ങൾ, ലേഖനങ്ങൾ, അഭിമുഖങ്ങൾ, പ്രതികരണങ്ങൾ, ആഴത്തിലുള്ള റിപ്പോർട്ടുകൾ. ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ്. സിറിഞ്ചിനകത്ത് വെള്ളം കൊണ്ടിട്ട് മോന്തയ്ക്കടി കത്തിവെച്ച് കുത്താനും കുടിവെള്ളത്തിനായി പുതിയ ഏടായി അവർ അംബേദ്കറിന്റെ പാതയിൽ. പിന്നെ നാം പാടണം. വീണ്ടും ഒരു ജാതി കൊലപാതകം അനുഭവിക്കുന്നവർക്ക് നീതിയിലധിഷ്ഠിതമായ നിലപാടുകൾ, വസ്തുതകളിലൂന്നിയ വിശദീകരണങ്ങൾ, വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ, ജനാധിപത്യത്തിന് വേണ്ടിയുള്ള മാധ്യമ ഇടപെടലുകൾക്കായി നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഡൂൾ ന്യൂസ് വെബ്സൈറ്റിലുള്ള 5 വ്യത്യസ്ത സ്കീമുകൾ വഴി നിങ്ങൾക്ക് ഞങ്ങളെ സാമ്പത്തികമായി പിന്തുണയ്ക്കാം. മഹാമാരിയുടെയും രാഷ്ട്രീയ പ്രതിസന്ധികളുടെയും കാലത്ത് നേരിനൊപ്പം നിൽക്കാൻ നിങ്ങൾ കൂടെയുണ്ടാകുമല്ലോ.